Brand Box Fitness, the first modern air-conditioned gym in Chellakara, equipped with latest machines and packages. Lady trainer also available. Join now. Brand Box Fitness. AKPPAWA membership campaign തിരുവല്ലാമലയിൽ നടന്നു. ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടനയിലെ അംഗങ്ങൾക്കുള്ള ഐഡി കാർഡ് വിതരണവും നടത്തി. ഓൾ കേരള പെയിന്റിംഗ് ആൻഡ് പോളിഷിംഗ് ആർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ തിരുവല്ലാമല പഞ്ചായത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഐഡി കാർഡ് വിതരണവും വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടന്നു. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രതീഷ് കുമാർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ്. സ്വതന്ത്ര ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു മതത്തിന്റെയോ മറ്റൊന്നിന്റെയും വെലിക്കെട്ടുകളിൽ പിടിച്ചു കെട്ടാതെ സ്വതന്ത്രമായി നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ മെമ്പർമാർ അടങ്ങുന്ന പഞ്ചായത്ത് താലൂക്ക് ജില്ലാ കമ്മിറ്റികളുടെ തീരുമാനങ്ങളെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്ന കാര്യങ്ങൾ കൃത്യമായും അതിന് അർഹതയോഗ്യമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തി അതിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു പോകുന്ന ഒരു സിസ്റ്റമാറ്റിക്കാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡർ സ്വഭാവമുള്ള പ്രസ്ഥാനവുമാണ്. ഇതിനകത്ത് എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ച് പോകാമെന്നുള്ളൊരു ധാരണ ഒരു തൊഴിലാളികളും മുന്നോട്ട് ആ ഒരു മനോധർമ്മത്തോടുകൂടി ആരും രീസങ്ങളിലും നോക്കിക്കാണരുത്. കൃത്യമായി പ്രവർത്തിക്കുന്നതാണ്. അതിനകത്ത് വീഴ്ചകളുണ്ടായാൽ അതിന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും, താക്കീതുകൾ ഉണ്ടാകും, വിമർശനങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിലെല്ലാം ആയിരിക്കും സംഘടനയുടെ പ്രവർത്തനം. അതോടൊപ്പം തന്നെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് കാര്യങ്ങളാണ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇന്നിപ്പോൾ നമ്മുടെ തൊഴിൽ മേഖല പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ട തരത്തിലുള്ള യാതൊരു പരിഗണനയും ഒരു തരത്തിൽ നിന്നും നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു വസ്തുതാപക്ഷമായിട്ടുള്ള കാര്യമാണ്. ഒരു ആക്സിഡന്റ് പറ്റിയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാലോ ഒക്കെ ആ സമയങ്ങളിൽ മാത്രം നമ്മളെ വന്ന് കണ്ട് കേട്ട് പോകുന്നതിനപ്പുറം ഇതിന് ശേഷം നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ കഴിയുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെ കഴിയുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും ഒരു കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ മറ്റോ ഒരു സംഘടനയ്ക്കോ നമ്മളെ സംരക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ കഴിഞ്ഞ കാലത്ത് കോവിഡ് വന്ന സമയത്ത് മറ്റെല്ലാ തൊഴിൽ മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ ധനസഹായങ്ങളും പ്രൊട്ടക്ഷനും ഒക്കെ ലഭിച്ച സമയത്ത് ഈ തൊഴിൽ പെയിന്റിംഗ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ നിരുപാധികം കൈയൊഴിയുന്ന ഒരു സമീപനമാണ് സർക്കാർ പോലും കൈക്കൊണ്ടിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് സി ചന്ദ്രൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഖജാഞ്ചി ഹരി സംഘടന നയവിശദീകരണം നടത്തി. ഈ സംഘടനയുടെ ഒരു പ്രവർത്തന പരിധി എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ റെക്കോർഡ് പ്രകാരം കേന്ദ്ര സംസ്ഥാനം മുഴുവനാണ്. ഇപ്പോൾ നിലവിൽ ഈ സംഘടന ഒരു മൂന്നോ നാലോ ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും സംഘടനയുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥിതി നേരത്തെ നമ്മുടെ ഉദ്ഘാടന പ്രാസംഗം പറയുണ്ടായി. ഇതിൻ്റെ ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ വരുന്ന ഓരോങ്ങൾക്കും നിയമാനുസൃതമായിട്ടുള്ള പിന്നെ പദ്ധതികൾ അത് സർക്കാരിൽ നിന്നായാലും മറ്റിതര സ്ഥാപനങ്ങളിൽ നിന്നായാലും അതൊക്കെ നേടിക്കൊടുക്കാനാണ് ഒരു പരിശ്രമം ഒരു ശ്രമം നടത്തുക. അതാണ് ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് പോലെ ഒട്ടനവധി സംഘടനകൾ ഇപ്പോൾ കേരളത്തിൽ ഉപയോഗം ചെയ്തിട്ടുണ്ട് ഈ പെയിൻറ്റിങ് മേഖലയിൽ തന്നെ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി കൂട്ടമായിട്ടാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. ഒരു അസംഘടിത മേഖലയാണ് പെയിൻറ്റിങ് പോളിഷിംഗ് മേഖല എന്ന് പറയുന്നത്. ഒരു അസംഘടിത മേഖലയാണ്, സംഘടിക്കാൻ സാധ്യമല്ലാത്ത ഒരു മേഖലയാണ് ഈ മേഖല എന്നാണ് പരക്കെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം. ഇപ്പോൾ നിലവിപ്പോൾ ആ വിശ്വാസം മാറി നിന്നുകൊണ്ട് സംഘടിച്ചുകൊണ്ട് ഒരു സംഘടനയുടെ കീഴിൽ അണിനിരുന്നുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ ആ ആവശ്യകതകൾ കേൾക്കുവാൻ സംഘടനകൾ പരിഹരിക്കുവാൻ മറ്റംഗങ്ങളായ സന്തോഷ് മണലി, മനോജ്, അഭിലാഷ്, ദീപു, ജയിൻ, വിമൽ, ശ്രീലേഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷൈൻ ന്യൂസ്, തിരുവല്ലാമല.